ഹേ എവരിവൺ വെൽക്കം ടു നിമിഷ സ്മാർട്ട് കുക്കിംഗ്. ഞാൻ നിമിഷ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സദ്യയ്ക്കാണെങ്കിൽ നമുക്ക് സൈഡ് ഡിഷായിട്ട് വിളമ്പാൻ പറ്റിയ ഒരു കൂട്ടുകറിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഏറ്റവും അധികം കടലാണെങ്കിൽ ഒരു കപ്പ് ഞാനാണെങ്കിൽ വെള്ളത്തിട്ട് കുതിർത്തി 7-8 മണിക്കൂറത്തെ കുതിർത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കാണെങ്കിൽ ഒന്ന് വേവിച്ചെടുക്കാം. കുക്കറിനകത്താണെങ്കിൽ കടല ഇവിടെ ഇച്ചിരി മേളിൽ നിൽക്കുന്ന അത്രയും വെള്ളം ഒഴിച്ചിട്ട് നമുക്കാണെങ്കിൽ ആദ്യം ഫസ്റ്റ് വിസിലാണെങ്കിൽ ഹൈ ഫ്ലെയിമിലും പിന്നെ അതിന് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു 3-4 വിസിൽ അടുപ്പിക്കുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അതിനകത്ത് ഉപ്പ് ഇടണേ ആവശ്യത്തിന്, എന്നിട്ട് വേണം വേവിച്ചെടുത്ത് മാറ്റി വെച്ചേക്കുന്നത്. അപ്പോൾ ഈ നമുക്കാണെങ്കിൽ 1 കപ്പ് ചേന, പിന്നെ ആണെങ്കിൽ ഒരു 1/2 കപ്പ് ഞാനാണെങ്കിൽ കായ എടുത്തിട്ടുണ്ട്. ഇവിടെ ആണെങ്കിൽ നാട്ടിലത്തെ കൂട്ടുള്ള നല്ല നേന്ത്രക്കായ കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ ഈ ഉള്ള കായം കൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക്. പിന്നെ അത് വെള്ളരിക്കുക, കുമ്പളങ്ങിയോ എന്ത് വേണമെന്ന് വെച്ചാൽ അത് ഇട്ട് കൊടുക്കാവുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഇത് 2 എണ്ണം ആയിട്ടാണെങ്കിൽ ഇത് ചെയ്യാം. കുറച്ച് കറിവേപ്പിലയും പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ 1 ടീസ്പൂൺ നമുക്ക് കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇതെല്ലാം കൂടി മിക്സാക്കി കൊടുക്കാം. 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഒരു തള വരുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണേ. അതിന് ശേഷം നമുക്കാണെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ചേനയൊക്കെ വെന്ത് വെച്ച് ചേനയുള്ള അധികം വേവാഴ്ച സമയം എടുക്കുന്നത്. അപ്പോൾ ചേനയൊക്കെ വെന്ത് വരുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആണെങ്കിൽ ദേ ഒരു തള വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം നന്നായിട്ട് വേവുന്നവരെ ചേനയൊക്കെ. അപ്പം അതുവരത്തേക്ക് നമുക്ക് തേങ്ങയൊന്ന് വറുത്തെടുക്കാം കേട്ടോ. ഒരു പേന അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ അതിനകത്ത് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക് നന്നായി പൊട്ടി കഴിയുമ്പം ആവശ്യത്തിന് 1/2 ടീസ്പൂൺ നമുക്ക് ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം കേട്ടോ അതിനകത്ത്. പിന്നെ ഇതിനകത്ത് നമുക്കാണെങ്കിൽ ഉഴുന്ന 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇത് ഓപ്ഷനല്ല കേട്ടോ, ഇഷ്ടമുണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇനി നമുക്കാണെങ്കിൽ അതിനകത്ത് 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കണം. നന്നായിട്ട് ഇതുപോലെ ബ്രൗണിഷ് കളർ ആയി കഴിയുമ്പോഴേ ഇട്ട് കൊടുക്കാവുള്ളൂ കേട്ടോ. എന്നിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കാണെങ്കിൽ 2 കപ്പ് തേങ്ങ ചിരകിയത് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നല്ല ചുമക്കെ ആയി വരുന്ന നമുക്ക് നന്നായിട്ടൊന്ന് വറുത്ത് കോരി എടുക്കണം. അതിപ്പോൾ ആണെങ്കിൽ ഹൈ ഫ്ലെയിം വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നന്നായിട്ട് എല്ലായിടത്തും ഒരുപോലെ കളറിഷായി വരുന്നവരെ ഇതേത് ഇതുപോലെ ആയി വന്നിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി നമുക്ക് ആയി വരുമ്പോൾ നമുക്ക് ആദ്യം ഒന്ന് കാൽഭാഗം നമുക്കൊന്ന് എടുത്ത് മാറ്റിയെടുക്കാം. ഇത് ഇത്ര ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചെടുത്ത് മാറ്റി വെക്കാം കേട്ടോ. 1/3 ഭാഗം നമുക്കെടുത്ത് മാറ്റി വെക്കാം. ഇത് അരച്ച് നന്നായി ഇച്ചിരി വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ ഇതാണെങ്കിൽ ഒന്നും കൂടി ഡാർക്ക് ബ്രൗണിഷ് കളറായി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യുന്നത് ഇത്രയും പാകത്തിലായി വരണം. ഇനി ഇത്രയും മതി കേട്ടോ, ഇത് നമുക്ക് മാറ്റി വെക്കാം. പിന്നെ അരപ്പൊക്കെ ഞാൻ അരച്ച് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ചേനയൊക്കെ വെന്തോ നമുക്ക് നോക്കാം. ചേനയൊക്കെ ആണെങ്കിൽ ഒരു കുറച്ചും കൂടി വേവാനുണ്ട്. അപ്പോൾ നമുക്കാണ് ഇനി ഇന്നത്തെ കടല വേവിച്ച് വെച്ചേക്കുന്നില്ല നമ്മൾ, അതും കൂടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ വെള്ളം കൊണ്ട് ആ വെള്ളം കളയേണ്ട ആവശ്യമില്ല, വെള്ളത്തോടെ വേണം നമുക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ചേനയ്ക്കകത്ത് ഒരു ഇച്ചിരി വെള്ളം ഉണ്ടായിരുന്നു, അതിനകത്തോടെ മൊത്തം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഒന്നും കൂടെ കുറച്ച് നേരത്തേക്കൊന്ന് അടച്ച് നമുക്ക് വെക്കാം. നന്നായിട്ടൊന്നും കൂടെ ഒന്ന് എന്ത് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. നല്ല സിമ്പിളല്ലേ, സദ്യക്കൊക്കെ വിളമ്പാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഡിഷാണ്. നല്ല കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ, നല്ലൊരു പ്രത്യേക ടേസ്റ്റ്. നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഓണത്തിന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത് അടച്ച് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളാണെങ്കിൽ അടുത്ത് അരച്ച അരിപ്പ് നമുക്ക് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ആദ്യം ജാണത്തോട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് നമുക്കതും കൂടെ ഒന്ന് ഒത്തിരി ഒഴിക്കുന്ന പാകത്തിനല്ല കേട്ടോ ഇത്. കൂട്ടുകറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിടത്ത് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ തന്നെ ഇരിക്കണം, ആ രീതി വേണം. നമുക്ക് നല്ല കൊഴുത്തിങ്ങനെ കൊഴുകണമെന്നിങ്ങനെ ഇരിക്കണം, അതുപോലെ വേണം നമുക്ക് ഇതാക്കിയെടുക്കാനായിട്ട്. അതുകൊണ്ട് ഒത്തിരി വെള്ളം കോരിയൊന്നും ഒഴിച്ചു കൊടുക്കല്ലേ. അപ്പോൾ ചേന ഇതെല്ലാം വെന്ത് പാകത്തിനായി വന്നിട്ടുണ്ട്. ഇതിനകത്ത് നമുക്കാണെങ്കിൽ ഇച്ചിരി ശർക്കരയും ഇട്ടുകൊടുക്കാം. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഞാനൊരു ഇച്ചിരി ശർക്കര 1 ടീസ്പൂൺ ശർക്കരയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കാണെങ്കിൽ എല്ലാ അരപ്പുമൊക്കെ ഒന്ന് വെന്ത് വരുന്നവരെ നമുക്ക് ഒരു തള വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനിയാണെങ്കിൽ ആദ്യം നമ്മളാണെങ്കിൽ കടല വേവിച്ചപ്പോഴും ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, കഷ്ണം വേവിച്ചപ്പോഴും ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഗ്രേവിക്കുള്ള ഇച്ചിരി ഉപ്പ് മാത്രം മതി കേട്ടോ. നോക്കിയിട്ട് വേണേ ആഡ് ചെയ്യാനായിട്ട്. എനിക്ക് ഇച്ചിരി ഉപ്പ് കുറവാണെന്ന് തോന്നിയപ്പോഴാണ് ഇട്ട് കൊടുത്തത്. നമുക്ക് അടച്ചൊന്ന് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കാണെങ്കിൽ വറുത്ത് വെച്ചേക്കുന്ന തേങ്ങ നമുക്ക് അതിനകത്തൊട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നല്ല സിമ്പിളല്ലേ, നല്ല പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. അതായത് റെഡി ആയിട്ടുണ്ട്. നമുക്കാണെങ്കിൽ ഇത് ഇച്ചിരി അടച്ചൊന്ന് 1-2 മിനിറ്റത്തേക്ക് ഒന്നും കൂടെ ഒന്ന് നമുക്കത് ഇതെല്ലാം ഒന്നും ഇതിനകത്തൊന്ന് പിടിച്ച് വരണം കേട്ടോ. തേങ്ങയെല്ലാം മസാല ആക്കി ഒന്ന് നന്നായിട്ട് പിടിച്ച് വരണം. നമുക്കൊന്ന് ഒരു തള വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ആയിട്ടുണ്ട് കേട്ടോ. കൂട്ടുകാർ നമ്മൾ റെഡി ആയിട്ടുണ്ട് സെർവ് ചെയ്യാനായിട്ട്. നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കുവാണെങ്കിൽ എന്നെ അറിയിക്കുക ഇതെങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. പിന്നെ പുതിയ പുതിയ കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ടും ചെയ്യണേ. ബൈ ഫ്രണ്ട്.